Welcome to CANDELA Physics Academy. In this video, we will discuss KTET Category 1 May 4, 2022 Mathematics Question Paper Discussion 25th question we will discuss. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന കാറ്റഗറി കാറ്റഗറി വണ്ണിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. 2022 സ്വാതന്ത്ര്യ ദിനം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വർഷത്തെ ഗാന്ധി ജയന്തി ദിനം വരെ ആകെ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ ഗാന്ധി ജയന്തി ദിനവും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തിയാലാണ് നമ്മുടെ ആ ആൻസറിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഓഗസ്റ്റ് നമ്മളിവിടെ എഴുതുന്നു, ദെൻ നമുക്കിവിടെ സെപ്റ്റംബർ മാസം എഴുതുന്നു, ദെൻ ഇവിടെ ഒക്ടോബർ മാസം നമ്മളിവിടെ എഴുതുകയാണ്. അപ്പൊ ഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഓഗസ്റ്റ് 15th പ്ലസ് ഇനി എത്ര ദിവസം കൂടിയും ബാക്കിയുണ്ട്, അതിൽ 16 എന്നുള്ള ഡേറ്റും കൂടിയും വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ 31 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പൊ ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ ഒരു ദിവസം, ദെൻ ഇത് 16. ഇനി സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ മാസത്തിൽ 30 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മളിവിടെ 30 എന്നുള്ളത് ആഡ് ചെയ്യുന്നു, പ്ലസ് ഒക്ടോബർ മാസത്തിലെ 31 ദിവസങ്ങളാണ് ഉള്ളത്. പക്ഷെ ഗാന്ധി ജയന്തി നടക്കുന്നത് എന്നാണ്, ഒക്ടോബർ 2nd. ഇത്രയും ദിവസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 + 16 + 30 + 2. അപ്പൊ 30 + 16 46, 46 + 2 = 48, 48 + 1 എന്ന് പറയുമ്പോൾ 49 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ ആയിട്ട് മാറുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ആപ്ലിക്കബിൾ ആയിരിക്കും, മാറാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ ഒരു സമചതുരവും ഒരു സമപാർശ്വ മട്ട ത്രികോണവും ചേർത്ത് വച്ചിരിക്കുന്നു. ഈ രൂപത്തിന്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് 96 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ഇതിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് പെരിമീറ്റർ ആണ്, പിന്നെ പരപ്പളവ് എന്ന് പറയുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്, സമചതുരം എന്ന് പറയുകയാണെങ്കിൽ സ്ക്വയർ ആണ്, സമപാർശ്വ മട്ട ത്രികോണം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഐസോസെലസ് റൈറ്റാംഗിൾഡ് ട്രയാംഗിൾ ആണ് എന്നുള്ളതും മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പടം ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോ നമ്മുടെ കയ്യിൽ തന്നെ ഇവിടെ ഒരു സമചതുരമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ക്വയർ ആണുള്ളത്. ഈ സ്ക്വയറിന്റെ അതേ ലെങ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കുകയാണ്. അപ്പോ ഇതിന്റെ ഈ ലെങ്ത് എല്ലായിരിക്കും, ഈ ലെങ്ത് എല്ലായിരിക്കും, ഈ ലെങ്ത് എല്ലാണ്, ഇതും എല്ലായിരിക്കും, ഈ ലെങ്ത്തും എല്ലായിരിക്കും. ഇനി ഈ ഭാഗമാണ് നമുക്കിനി അറിയേണ്ടത്. ഇതും കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും, പൈതഗോറസ് തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, x² = L² + L². സോ x² = 2L² എന്ന് പറയാം. സോ x = √2 × L എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ x = √2 × L ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ആ ഫിഗറിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് ഈ സ്ക്വയറിന്റെ ഏരിയയും ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയയുടെ തുക എന്ന് പറയുന്നത് 96 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, L² ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ അത് L² / 2 ആണ്. ഇതിന്റെ രണ്ടിന്റെയും തുകയാണ് 96 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ L² കോമൺ ടേം ആക്കിയിട്ട് നമുക്കിവിടെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 1 + ഇവിടെ 1/2 = 96 വരും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ L² × 3/2 = 96 വരും. അങ്ങനെയാണെങ്കിൽ L² = 96 × 2/3. ഇവിടെ വരുമ്പോൾ അത് 3 = 32 × 2 എന്ന് പറയുമ്പോൾ 64. സോ L² = 64, L = എത്രയാണ് വരിക, √64 = 8 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്.
മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തി, എൽ എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്, പെരിമീറ്റർ ആണ് കണ്ടെത്താനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്കിവിടെ പറയാം പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ അത് 4L ആണ് വരിക. സിമിലർലി പെരിമീറ്റർ ഓഫ് ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 2L + L√2 ആണെന്ന് പറയാൻ പറ്റാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയണത് ടോട്ടൽ പെരിമീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4L + 2L + L√2. അപ്പൊ 2L + L√2 എന്ന് പറയുന്നത് എന്തിനാണ്, ഐസോസെലസ് ട്രയാംഗിളിന്റെ ആണ്. 4L എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രയാംഗിളിന്റെ സോറി സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 4 × 8 വരുന്നു, പ്ലസ് ഇവിടെ 2 × 8 + 8√2 എന്ന് പറയുന്ന സംഗതി വരികയാണ് ചെയ്യേണ്ടത്. 8 × 4 എന്ന് പറയുമ്പോൾ അത് 32 ആണ്, പ്ലസ് ഇവിടെ 16 + 8√2 വരികയാണ് ചെയ്യുന്നത്. സമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിയുമ്പോൾ 8 + 48√2 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കാം. അപ്പൊ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞപ്പോ എത്രയാണ്, 48 + 8√2. എന്നിട്ട് ആൻസർ അവിടെ ഉണ്ടോ നോക്കാം. 8√2 എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പോ ഇതും വരില്ല, ഇതും വരില്ല, അവിടെ 8√3. പിന്നെ ഇവിടെ ഉള്ളത് ഒരു എന്റെ പൊന്നി, ഇവിടെ വന്നത് 40 8√2 32 8√2 ആണ് വന്നേക്കുന്നത്. സോ എന്ത് ചെയ്യാം, തെറ്റിയ പരിപാടി. നിങ്ങളൊന്നുകൂടി ചെയ്ത് നോക്കൂ, എനിക്കിപ്പോ കിട്ടിയ ആൻസർ 48 + 8√2 ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആൻസർ കിട്ടുകയാണ്, ഇതിൽ പറയുന്നൊരു ആൻസർ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടിയ വിധം എങ്ങനെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.